ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടെക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 14 തസ്തികകളിൽ 47 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ന്യൂസ് അപ്ഡേറ്റ്സ്, അതുപോലെ ജോബ് നോട്ടിഫിക്കേഷൻസ്, ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രം നിങ്ങൾ നോട്ടിഫിക്കേഷനായി ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു തസ്തിക, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങളത്, നിങ്ങൾക്ക് അനുയോജ്യമായ യോഗ്യതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ പേര് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കുക. അപ്പോൾ മൊത്തം 14 തസ്തികകളിൽ, അത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, അതുപോലെ ജനറൽ മാനേജർ, പ്രൊജക്റ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ, അതുപോലെ സീനിയർ മാനേജർ, സീനിയർ മാനേജർ എച്ച് ആർ, ഫയർ, അതുപോലെ പ്രൊജക്റ്റ് എൻജിനീയർ മാനേജർ ആയിട്ട്, അതിൽ പൊതുവായിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത് ബാഗേജ് സ്ക്രീനിങ് എക്സിക്യൂട്ടീവ് ആണ്. അതിൽ 16 വേക്കൻസികളുണ്ട്. അതുപോലെ ഫയർ ക്രൂ കമാൻഡർ, അതിൽ 6 വേക്കൻസികൾ. അപ്പോൾ ഇത്തരം, പിന്നെ മാനേജർ ഫയർ, അസിസ്റ്റൻറ്റ് മാനേജർ ഫയർ, അത് 3 വേക്കൻസികൾ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് 25/7 ഇതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് 10/8. അപ്പോൾ 10/8/2018 ഇതിൻ്റെ ലാസ്റ്റ്. 5 PM മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ ഒരു തസ്തികയിൽ. ഏതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതിൽ പറയുന്നുണ്ട്, അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ്റെ ഒരു ലിങ്കും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. രണ്ടും നിങ്ങൾ നോക്കിയതിന് ശേഷം അപ്ലൈ, നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ന്യൂസുകളും അതുപോലെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം ആക്റ്റീവാക്കി വെക്കുക. അപ്പം നമുക്ക് വീഡിയോ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.